രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ ഈ സമൃദ്ധ പദ്ധതി കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പെരുമ്പാവൂർ ഒക്കലിൽ പുതുതായി നിർമ്മിച്ച വെറ്റിനറി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ 5 സെന്റ് സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ വെറ്റിനറി ഡിസ്പെൻസറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഈ സമൃദ്ധ പദ്ധതിയുടെ ഭാഗമായി പശുക്കളുടെ ചെവിയിൽ നെന്മണിയുടെ വലുപ്പത്തിലുള്ള സ്റ്റഡ് ഘടിപ്പിക്കൽ ഉടൻ ആരംഭിക്കുമെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. പെരുമ്പാവൂർ ഒക്കലിൽ പുതുതായി നിർമ്മിച്ച വെറ്റിനറി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പശുവിന്റെ കാതിൽ ഒരു ചെറിയ സ്റ്റഡ് നമുക്ക് നെന്മണിയുടെ രൂപത്തിലുള്ള സ്റ്റഡ് ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പശു ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. എത്ര ലിറ്റർ പാല് തരും, ഏതൊക്കെ വാക്സിൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും നമുക്കതിലൂടെ കിട്ടും. ഇപ്പോൾ പാലുൽപാദനം വർദ്ധിപ്പിക്കണം. 8 ലിറ്റർ പാലുള്ള ഒരു സങ്കരയിനം പശുക്കൾ എങ്ങനെ അതിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാം, ഏതു തരം തീറ്റ നമുക്ക് കൊടുക്കണം, അത് 14 ലിറ്ററിലേക്ക് നമുക്ക് എത്തിച്ചേരണ്ടേ, ആ നിലയ്ക്കുള്ള സംവിധാനം മുഴുവൻ നമുക്ക് ഈ സമൃദ്ധിയിലൂടെ കൊണ്ടുവന്ന് ഇലക്ട്രോണിക്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ സംവിധാനം വഴി തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കും. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തുടക്കം കുറിക്കുന്ന ഈ സമൃദ്ധ പദ്ധതി വഴി ഓരോ പശുക്കളെയും സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പശുവിന്റെ ഉടമയെ സംബന്ധിച്ച വിവരങ്ങൾ, പശുവിന് വന്നിട്ടുള്ള രോഗങ്ങൾ, ഇതിന് നൽകിയിട്ടുള്ള പ്രതിരോധ മരുന്നുകളും പാലിന്റെ അളവ് തുടങ്ങി എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ചിപ്പാണ് സ്റ്റഡ് രൂപത്തിൽ ചെവികളിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇത് ക്ഷീരമേഖലയ്ക്ക് വലിയ ഉണർവ് സമ്മാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പെരുമ്പാവൂർ ഒക്കലിൽ നടന്ന ചടങ്ങിൽ MLA എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഒക്കൽ ഗ്രാമപഞ്ചായത്തിന് സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ 5 സെന്റ് സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ വെറ്റിനറി ഡിസ്പെൻസറി നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉഴിച്ചിൽ ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.